അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കിയാണ്. ഞാൻ ഇവിടുന്ന് ക്യാമറയിൽ നിന്നൊക്കെ ദുആ എല്ലാം ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. ക്യാമറ ഇപ്പോൾ ഞാൻ തിരിച്ചത് ഇവിടെ തവാഫ് ചെയ്യുന്ന ഇടയിൽ കൂടി ഞാൻ എക്സിറ്റ് ആകാൻ വേണ്ടി പോവാണ് പള്ളിയുടെ പുറത്തേക്ക്. ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ ഇറങ്ങുന്നിടത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പാടനെ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്യണം. കാരണം നേരെ പോവാതെ അത് നമ്മൾ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിപ്പോൾ. അന്നേരം നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങേണ്ട, റസൂലിന്റെ വീടൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ വഴിയിലോട്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോകണം. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 3:30 നമുക്ക് കാണാം. ക്ലോക്കിൽ സമയം നോക്കാം. ഏതായാലും ഹജ്ജിമാർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ക്ലോക്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 3:30. ഞാൻ ഇവിടുന്ന് ഇനി നമുക്ക് നേരെ പോവാതെ, നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ റോഡാണ് കിട്ടുക. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടും കയറണം. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ആ ഇവിടുന്ന് തിരിഞ്ഞപാട് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഇവിടെ ഇമാമികൾ നിൽക്കുന്ന ബിൽഡിങ്ങാണ്. അതിൻ്റെ അപ്പുറത്ത് കൊട്ടാരം സഫ എന്ന് പറയുന്ന സഫ കോൺഫറൻസ് പാലസാണ്. എന്നാൽ ഇതൊരു പാലാണ് കേട്ടോ. ഇത് തിരക്ക് ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ താൽക്കാലികമായിട്ട് പാലം ഉണ്ടാക്കിയതാണ്. ആ പാലം അവസാനിക്കുന്ന റസൂൽദാൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ. അതുകൊണ്ട് തിരക്കുള്ള സമയത്ത് റമദാൻ ഹജ്ജിനൊക്കെ ഇവിടെ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും ഈ സ്ഥലത്ത്. ആൾക്കാർ തിങ്ങിയിട്ട് എന്നറിയാം, അതിനൊരു കുറച്ചൊരു ഉപാധി നല്ലൊരു ഈ പാലം വന്നതുകൊണ്ട് അടിയിൽ കൂടി ആ തിരക്കുള്ള സമയത്ത് മുകളിൽ കൂടി ഇങ്ങനെ ആളെ ഇത് പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് കുറച്ചൊരു അവിടെ ഒരു ടൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ നമുക്ക് നിന്ന് താഴത്ത് കണ്ടോ, ഇതാണ് ബാബ് ഇസ്മായിൽ. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കഅബാനെ ശരിക്കും താഴത്ത് കാണാം കേട്ടോ. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മതാഫിൻ്റെ വികസനമായിട്ട് പള്ളി, നമ്മുടെ പഴയ പള്ളിയുടെ മുഖച്ഛായയൊക്കെ മാറി മാറി വരികയാണ്. കാരണം ഇവിടെ നമ്മളിപ്പോൾ താഴത്ത് കണ്ടില്ലേ, അതൊക്കെ പുതിയ പള്ളിയുടെ മുഖച്ഛായയായിട്ട് വരികയാണ് ഓരോ സൈഡുകൾ. ഈ പാലത്തിനടിയിൽ നമ്മൾ കണ്ണ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബാബ് ഇസ്മായിലിൻ്റെല്ലോ, അതിൻ്റെ മുഖച്ഛ പഴയ പള്ളിയാണ് കേട്ടോ. ഈ കാണുന്നത് സഫ കണ്ടോ, സഫ പള്ളീൻ്റെ ആ പഴയ പള്ളിയുടെ ഇതാണത്. പിന്നെ പുതിയ പള്ളിയുടെ ഇവിടെ നമ്മൾ ഇപ്പം കണ്ടില്ലേ. അന്നേരം അത് ഓരോരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാലും നമുക്കിങ്ങനെ പോവാം. കാരണം ജബൽ ഖുബൈസ് പർവ്വത ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് സഫ മർവ. എന്നാലും ഞാനിപ്പോൾ ഒരു സഫ മർവയുടെ 3-ാമത്തെ തട്ടിലെ അതിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ബേസ്മെൻറ്റിൽ 2 തട്ടുണ്ട്, 0-1. ഇത് ഞാനിപ്പോൾ 4, 5 തട്ടാണ് ടോട്ടലുള്ളത് സഫ മർവക്ക്. ഇതിപ്പോൾ സഫാ മർവയും സയ്യൊക്കെ കഴിഞ്ഞിട്ട് മർവയിൽ അവസാനിച്ചിട്ട് ഈ ജിദ്ദ ഭാഗങ്ങളിലേക്കും അതുപോലെ നിസ്ഫല അജിയാദ് അസീസിയ ഭാഗങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നടന്നു വരുന്നവരാണ് കേട്ടോ അവർ. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടോ, മുകളിൽ കൂടി. ഇപ്പോൾ ഇത് 4-ാമത്തെ ഫ്ലോറാണ് കേട്ടോ. 4-ാമത്തെ ഫ്ലോറിൽ അവിടെ സയ്യ് നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടോ. ഞാൻ വിൻഡോയിലോട്ട് ഇങ്ങനെ കാണിച്ചു തരാണ്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന 3-ാമത്തെ ഫ്ലോറിൽ ആ കാഴ്ചകളാണ് കാണുന്നത്. ഇതിൻ്റെ അടിയിലുണ്ട്, അതിൻ്റെ അടിയിലുണ്ട്. ഇനി മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഈ രണ്ട് ഒരു പർവ്വതവും ഒരു ഭാഗത്ത് 2 പർവ്വതമാണ്. ഒന്ന് ജബൽ ഖുബൈസ് പർവ്വതം, ഒന്ന് സഫ പർവ്വതവും. ആ പർവ്വതത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെ നടന്ന് പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെയാണ് കൊട്ടാരം കേട്ടോ. കൊട്ടാരത്തിലാണ് രാജാക്കന്മാരൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ മീറ്റിങ്ങൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇത് നമ്മൾ നേരെ ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കഥകളുടെ കെട്ടൊക്കെ ഇവിടെയാണ് തുടങ്ങുന്നത് കേട്ടോ. റസൂലുള്ളാഹിൻ്റെ ചരിത്രങ്ങളൊക്കെ, റസൂലുള്ളാഹിൻ്റെ വീടൊക്കെ സ്ഥിതി ചെയ്ത ഈ ഏരിയ ആണ്. ഇവിടെ നിന്നാണ് എല്ലാ കഥകളുടെയും തുടക്കം. ഇവിടെയാണ് റസൂലുള്ളാഹ് ജനിച്ചതും അന്നത്തെ ഗോത്രങ്ങളൊക്കെ ജീവിച്ചതും ചരിത്രം സംഭവങ്ങളൊക്കെ കുറേ ഇവിടെ വിവരിക്കുന്നുണ്ട്. റസൂലുള്ളാഹ പിന്നെ നമ്മുടെ അബൂജാല് റസൂലുള്ളാഹ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ബാബു സലാമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ഈ സഫ മർവിൻ്റെയും ഇടയിലാണ്, സഫയും മർവേൻ്റെ ഇടയിലാണ് ബാബു സലാമൊക്കെ. ഈ വഴിയിലാണ് റസൂലുള്ളാഹ പണ്ട് സഞ്ചരിച്ച് വന്നത്. പ്രഭാതത്തിലൊക്കെ നമസ്കരിക്കാനൊക്കെ വരുമ്പോൾ റസൂലുള്ളാഹ കുഴിയിൽ ചാടിച്ചൊക്കെ ഈ ഇതിലാണ്, അങ്ങനെ ഒരു ശ്രമമൊക്കെ നടന്നിരുന്നു. അതിന് ആസ്പദമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അന്നത്തെ കാലത്ത് വെറും പാറക്കെട്ടുകളൊക്കെ ആയിരിക്കും. ഇന്ന് വിപുലീകരണങ്ങളൊക്കെ ഉണ്ടായി, ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അബൂജാലിൻ്റെ ആ വീടാണ് കാണുന്നത് കേട്ടോ. ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ബാത്റൂമായിട്ടാണ്. അങ്ങനെ തഹജ്ജുദിൻ്റെ ബാങ്കിൻ്റെ സമയമെടുത്ത് ബാങ്ക് വിളി തുടങ്ങി കേട്ടോ. ഹരിയ സ്വലാത്തു അല്ലാഹു അലൈഹി വസല്ലം.
തഹജ്ജുദിൻ്റെ വാങ്ങൽ വിളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് മുന്നോട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കാം. ഇതിങ്ങനെ മല കവർ ചെയ്തതാണ് കേട്ടോ, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അവരിങ്ങനെ നല്ല കവർ ചെയ്തതാണ്. അപ്പോൾ ഇതിങ്ങനെ നടന്ന് ലാസ്റ്റ് എൻഡിൽ എത്തുന്നത് ആ ചുവപ്പ് ലൈറ്റൊക്കെ കണ്ടോ, അവിടെ റസൂലിൻ്റെ വീടാണ്. ഇവിടെ ഒരു ബാബുജാലിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ബാത്റൂമൊക്കെ കാണാം. ഹാജിമാരൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ബാബു സലാമാണ് കാണുന്നത് കേട്ടോ. അതാ കാണുന്നത് അവിടെ സഫാ മർവയിൽ സയ്യൊക്കെ നടക്കുന്നുണ്ട്. നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് പ്രഭാതത്തിൽ എത്തിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് മക്കപ്പറയിൽ പോയിട്ട് തിരിച്ചു വരാം. ഒരു മണിക്കൂറുണ്ട്. ഈ ഒരു മണിക്കൂർ കൊണ്ട് ഒന്ന് റസൂലിൻ്റെ വീട്, അതുപോലെ മസ്ജിദ് ഷജർ, അതുപോലെ ജിന്നു പള്ളി, മക്കബറയെല്ലാം കവർ ചെയ്തിട്ട് വരണം. പെട്ടെന്ന് നടന്ന് നീങ്ങാം, കാരണം സുബ് ബാങ്ക് വിളിക്കുമ്പോഴേക്ക് തിരിച്ചിട്ട് ആർമിയിലേക്ക് എത്തണം. സുബ് നമസ്കാരത്തിൽ പങ്കെടുക്കണ്ടേ. അന്നേരം ജബൽ ഖുബൈസ് പർവ്വതത്തിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ ഉള്ളിൽ പാറയാണ് കേട്ടോ, കരും പാറയാണ്. ഇത് പുറത്തിങ്ങനെ നല്ല ഭംഗിയുള്ളതൊന്നും നോക്കണ്ട, പർവ്വതം ഇങ്ങനെ അവരങ്ങനെ മറച്ചു വെച്ചതാണ്. ജബൽ ഖുബൈസ് പർവ്വതം ചരിത്രങ്ങളിൽ പറയുന്ന പ്രവാചകൻ്റെ പല സംഭവങ്ങളും ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് ഈ പർവ്വതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അതായത് നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ, പിന്നെ ഹാജിമാരൊക്കെ ഈ ഇവിടെ രണ്ട് ഇത് ടണലുണ്ട് കേട്ടോ. ഈ ടണൽ കൂടി ഹാജിമാരൊക്കെ ഇങ്ങനെ കാണുന്നു. ആ ടണലിൽ കൂടി ഹാജിമാർ അതിഥികളൊക്കെ പോകും. സുൽത്താൻ്റെ വീട് കണ്ടോ, അബൂജാലിൻ്റെ വീട്. ഇവിടെ ഇപ്പോൾ ബാത്റൂമാണ്. ഏതായാലും ഇങ്ങനെ നടന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോവാം. ആ കാണുന്ന പർവ്വതത്തിൽ കുറേ മലയാളികളുടെ ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് കേട്ടോ. പക്ഷെ അതൊക്കെ പൊളിച്ചു. ഇവിടുത്തെ ഓരോരോ ഇതിന് വേണ്ടിയിട്ട് ഏതോ ഒരു നാട്ടിൽ നിന്ന് നമ്മളൊരു മലയാളി വരുന്ന വരുത്താണ് കേട്ടോ. ബാഗെല്ലാം തൂക്കിയിട്ട് നാട്ടിൽ നിന്നുള്ള അച്ചാറും അലുവയും ഇതൊക്കെ ബാഗിലുണ്ടാവും. ടെൻഷനോട് മൂപ്പർ പോവാണ്. നാട്ടിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന വരുത്തല്ലേ. എല്ലാം നമ്മളിലൊക്കെ അനുഭവം ഇങ്ങനെ തന്നെയാണ്. എന്നാലും ആ ടണലിൽ കൂടിയാണ് ഇത് ഈ ടണലിൽ ആജിമാർ അതിഥി നിന്ന് വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്തിന് വേറെ വഴിയുണ്ടോ? അജിയാദ് സദ്ദ് വരുന്നത് ഈ പർവ്വതത്തിൻ്റെ അപ്പുറമാണ്. അവിടെയും ടണലുണ്ട് അസീസയിലേക്ക് പോകാൻ കേട്ടോ. എന്നാലും ഇവിടെ നിന്ന് വിദൂരതയിലുള്ള സഫാ മർവയുടെ ആ ഇതൊക്കെ കാണാം കേട്ടോ. മർവയുടെ മിനാരും അബൂജാലിൻ്റെ ബാത്റൂമും റസൂലുള്ളാഹിൻ്റെ വീടും ഇതിലൊക്കെയാണ് പണ്ട് റസൂല് നിസ്കരിക്കാൻ ബാബു സലാമിലേക്ക് പോയ വഴികളാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ബോട്ടിലൊക്കെ എടുത്തിട്ട് നിസ്കാരം കഴിഞ്ഞപാട് ഇവിടെ ഈ സംസത്തിൻ്റെ ഇവിടെ സംസത്തിൻ്റെ വെള്ളം ഇവിടെ നമുക്ക് പിടിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇവിടെ റസൂലിൻ്റെ ഈ പ്രസവിച്ച വീടിൻ്റെ ഈ കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ കുറേ ആൾക്കാർ കാനലെടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ നിസ്കാരം കഴിഞ്ഞപാട് ഇവിടെ തുറക്കും. അതിന് വേണ്ടിയിട്ട് വെള്ളം പിടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് അവരൊക്കെ. നിങ്ങൾക്കൊക്കെ ഈ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പഠിച്ചവന് ഭാഗ്യം തരട്ടെ. ഒരു പൂച്ചക്കുട്ടിയൊക്കെ അതാ പാഞ്ഞു കളിക്കുന്നത്. സുബഹ് നമസ്കാരം കഴിഞ്ഞപാട് ഇവിടെ തിരക്കുണ്ടാവും. കാരണം സംസം ആ കിണറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇവിടത്തേക്ക് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അതാണ് വെള്ളത്തിൻ്റെ ചൈനയിലും ചൈന ഭാഷയിലും ഉറുദുവിലും അറബിയിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ കാര്യങ്ങൾ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എത്ര മണിക്ക് തുറക്കും എത്ര മണിക്ക് പൂട്ടും എന്നൊക്കെ ഉള്ള. എന്നാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാനൊക്കെ അള്ളാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു സ്വീകരിക്കപ്പെടട്ടെ. പ്രവാചകൻ പ്രസവിച്ചു എന്ന് പറയുന്ന ആ സ്ഥലം, ഇവിടെയൊക്കെ കൊറോണൻ്റെ ആ സമയത്തൊക്കെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടതുകൊണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇവിടെ പിടിക്കലും മുത്തലും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ എഴുതി ഓരോ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇവിടെ വരുന്നവർ അതിനനുസരിച്ച് നീങ്ങുക. അള്ളാഹുവിൻ്റെ പ്രവാചകന് പൂജാതനായ സ്ഥലം. നമ്മൾ പണ്ട് നബിദിനത്തിനൊക്കെ പാട്ടിലൊക്കെ പാടാറില്ലേ, മക്തബത്തുൽ മക്കത്തുൽ മുക്കറമ. ഇവിടെ കുറേ ഞാൻ എനിക്കൊരു ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാനൊരു ഭാഗ്യം കിട്ടിയിരുന്നു. ഒരു ദിവസം അതിനുള്ളിൽ കയറിയിരുന്നു. എന്നാൽ ഇപ്പം അല്ല, ഒരു 10 കൊല്ലം മുന്നേ ഒക്കെ. എന്നാലും പഠിച്ചവൻ ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരികയാണ്. എന്നാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അള്ളാഹു ഇവിടെ എത്തിക്കും. ഇബ്രാഹിം നബിൻ്റെ വിളിയാളം നിങ്ങളുടെ റൂഹ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മണിലെത്തും. അത് പൈസയോ അല്ലെങ്കിൽ സമ്പാദ്യമോ എന്നും അതിനൊന്നും ആവശ്യമൊന്നുമില്ല. അത് അള്ളാഹു തട്ടിത്തിരിച്ച് ഇവിടെ എത്തിക്കും. അതിനൊക്കെ നിങ്ങളൊക്കെ അർഹരാട്ടെ. ആമീൻ. കണ്ടോ സഫാ മർവ മർവയുടെ ആ മിനാരങ്ങൾ.
ഇനി വന്നിട്ട് അവിടെയൊക്കെ മക്ബറയിലൊക്കെ പോയി വന്നിട്ട് വേണം ഇവിടുന്ന് ഒതുവ് എടുത്തിട്ട് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ. ഏതായാലും ഇങ്ങനെ നടന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ച് പോകുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ? നിങ്ങളൊക്കെ കാണുക കണ്ടോ, ജബൽ ഖുബൈസ് പർവ്വതത്തിൻ്റെ അതാണ് കൊട്ടാരം കേട്ടോ കാണുന്നത്, കണ്ടോ ആ പാറ കണ്ടോ, ജബൽ ഖുബൈസിൻ്റെ ഇങ്ങനെയാണ് ആ പാറയുടെ രൂപം. അവിടെ ഒരു ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു ബസ് സ്റ്റേഷനൊക്കെ ആ സൈഡ് അവിടെ സൈഡിൽ വരും, കാരണം ഹജ്ജിൻ്റെ സമയത്തൊക്കെ ഇവിടെ ബസ് വന്നിട്ട് അവിടെ ബസ് സ്റ്റേഷനാണ്. എന്നിട്ട് ഇവിടെയാണ് ടണലിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ ബസ് വന്നിട്ട് ഇവിടെ നിന്ന് ഹാജിമാരെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാഴ്ച കണ്ടിരുന്നു, അത് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അള്ളാഹുവേ നമ്മളെയൊക്കെ എൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ നാളെ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനായ തമ്പുരാനെ. കണ്ടോ ഹർമിലേക്ക് നിസ്കരിക്കാൻ കൊണ്ടുവരുന്ന മയ്യത്താണ് മക്കളെ, നമ്മളുടെയൊക്കെ മരണം അള്ളാഹു എവിടെയാണ് നിശ്ചയിച്ചെന്ന് പറയാൻ കഴിയില്ല. ആ മരിച്ചവരൊക്കെ ഇന്നലെ എന്തായിരുന്നു നമുക്കറിയില്ല. ഏതായാലും മയ്യത്ത് പുറത്തേക്ക് എടുക്കുന്നു. ഇനി ആ മയ്യത്ത് പരിശുദ്ധമായ അറമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് നമസ്കാരം കഴിഞ്ഞ് മക്ബറയിലേക്ക്, മക്ബറ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ഇൻഷാല്ലാ. വണ്ടി അതാ പോകുന്നത് കേട്ടോ മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നാലും പടച്ചവനെ ആ മയ്യത്തിനൊക്കെ പുറത്തു കൊടുക്കട്ടെ, എന്തെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തോ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. ആ മീൻ ഇവിടെയൊക്കെ ആൾ ഫുള്ളായിട്ടുണ്ട്. ഇനി ഇങ്ങനെ സെഫുകൾ ഇങ്ങനെ നിസ്കാരത്തിന് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോഴൊക്കെ നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇതാ കണ്ടോ മയ്യത്ത് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടോ, അവിടെ ആംബുലൻസുകൾ ഇങ്ങനെ ഉണ്ട്. മയ്യത്ത് ഈ വണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും അറബിൻ്റെ ഉള്ളിലേക്ക്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞാനിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉംറ കഴിഞ്ഞ് പോകുന്ന ഹാജിമാരും നിസ്കരിക്കാൻ വരുന്ന ഹാജിമാരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പാലം, ഇതൊക്കെ പുതിയ റിംഗ് റോഡൊക്കെ വരുന്നതിൻ്റെ പാലവും ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ കാണുന്നത്. അങ്ങനെ മേലൊക്കെ പുതിയ റോഡുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പല പല മാറ്റങ്ങളാണ് അറമിൽ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് കണ്ടതല്ലായിരിക്കും നാളെ കാണുക. അങ്ങനെയൊക്കെയാണ് അറമിലെ സ്ഥിതി. ഓരോരോ മാറ്റങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും. പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പോകുന്ന വഴിയിൽ ഒന്നിക്ക് തിരിച്ചു വരുമ്പോൾ വഴി ഉണ്ടാവില്ല, അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും കാണുന്നുണ്ടല്ലേ നമ്മളെ ജബൽ ഖുബൈസ് പർവ്വതവും കൊട്ടാരവും ക്ലോക്ക് ടവറും എല്ലാം ആയിട്ട്. ഇങ്ങനെ 4 മണിയോടെ എടുക്കാറായി സമയം. ഹാജിമാരൊക്കെ പള്ളിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സഫ മറുപടിയൊക്കെ ഇങ്ങനെ അപ്രഭാതത്തിൻ്റെ ആ ഇളം തണുപ്പൊക്കെ ഏറ്റിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ നടന്ന് മുന്നോട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാലത്തിൻ്റെ മുകളിലോട്ട് റോഡ്, പുതിയ റോഡൊക്കെ റിംഗ് റോഡൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ പുതിയ ടണലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അതിലൊക്കെ മക്കൾക്ക് ചുറ്റുമായിട്ടുള്ള റൗണ്ടായിട്ട് പുതിയ റോഡുകളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങൾ കൂടി നിൽക്കുന്നൊരു സ്ഥലമാണിത്. സുലൈമാനിയ, ഷേബാമിയർ, ഗസ്സ, ഷാമിയ, ഹാജിമാരൊക്കെ ഇവിടെ ഒരു ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഹാജിമാരൊക്കെ ബസ് ഇറങ്ങി വരികയാണ്. ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇപ്പം നേരെ കാണുന്നത് കണ്ടോ, ഇവിടെയൊക്കെ ആളൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ നേരെ നോക്കുന്നതാണ് ഷേബാമിയർ കേട്ടോ, ഷേബാമിയർ. പിന്നെ ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് ജനാദിരിയ. അവിടെ പിന്നെ ജനാദിരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ആ പേരിൽ ഹോട്ടലുണ്ട് കേട്ടോ. ഈ ഹോട്ടലിലൊക്കെ നമ്മളെ മലയാളീസൊക്കെ വന്ന് നിൽക്കാറുണ്ട്. കുറച്ച് നടക്കാറുണ്ട്, ദൂരം കൂടുതലാണ് കുറച്ച്. എന്നാലും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സമയത്ത് നമുക്ക് അറമിൻ്റെ ഒരു ദൂരക്കാഴ്ച ഇങ്ങനെ കാണാം. ക്ലോക്ക് ടവറും അതുപോലെ ആ പാലത്തിൻ്റെ കാഴ്ചകളും നല്ല ഒരു വ്യൂ. ഇവിടെയൊക്കെ ഹാജിമാരൊക്കെ ഇവിടെ ഇരുന്ന് സെഫ് പിടിച്ചു കേട്ടോ. നിസ്കാരം തുടങ്ങുമ്പോൾ ഫുള്ളായിരിക്കും ഇവിടെയൊക്കെ ഹാജിമാർ. എന്നാൽ അങ്ങ് പള്ളിയുടെ അങ്ങ് പോയിട്ടിങ്ങനെ തിരിച്ചു വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പ്രായമുള്ളവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്രക്കൊക്കെ വന്ന പ്രായമുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ പള്ളിയിലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നടക്കാനുള്ള ഒന്ന് കാലുമുട്ട് വേദന, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടാവും. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട്. എന്നാൽ പ്രായമുള്ള മനുഷ്യന്മാർ അവരുടെ സെഫ് ഇങ്ങനെ അറമെന്നുള്ള സെഫ് ഇങ്ങനെ കിട്ടുമ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ നിസ്കരിക്കും. എന്നാലും ഇതാണ് ഷാമിയ, നമ്മളെ കാണുന്നതാണ് സുലൈമാനി ചേട്ടാ. ഞാനിവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നിച്ചന്നെ ഇവിടെ ഹാജിമാരൊക്കെ കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന ബസ്സുകളാണിത്. ഓരോരോ ട്രാവൽസിൻ്റെ മുഖാന്തരം വരുന്ന ഹാജിമാരൊക്കെ ഉണ്ട് ഹോട്ടലിൽ, അവരൊക്കെ ഇവിടെ കൊണ്ടുവരാനും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫ്രീ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വേറൊരു സ്ഥലത്താണ്, ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഇവിടെ ഫ്രീ സർവീസ് ബസ്സൊക്കെ ഉണ്ട്. ഇതിലിങ്ങനെ നല്ല ചൂടുള്ള
ചൂടേൽക്കാതെ നടന്നു പോകാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ചൂടുള്ള സമയത്തൊക്കെ വെയിലുള്ള സമയത്ത് ഇതിലിങ്ങനെ നടന്ന് പോകാനുള്ള ഒരു സജ്ജീകരണമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതാ ജനാദ്രിയ ഹോട്ടലാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കാണുന്നതാണ് ജനാദ്രിയ ഹോട്ടൽ. ഉണ്ടോ വലിയൊരു ഹോട്ടൽ, അതിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഫ്രീ സർവീസ് ബസ്സിൻ്റെ. കണ്ടോ ഈ കാണുന്നതാണ് ഫ്രീ സർവീസ് ബസ്സും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ആജിമാർ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് പല സ്ഥലങ്ങളിലേക്കും കയറി പോകുന്നതാണ്. ഇപ്പോൾ ഒരു ബസ് അവിടെ ഉണ്ട്, നമുക്ക് അവിടുത്തെ വരെ ഒന്ന് നടന്ന് നോക്കാം. ബസ്സിൻ്റെ അവസ്ഥ നല്ല തിരക്കുണ്ടെന്ന്, രാത്രി സമയം ഒരു 4 മണിയായല്ലോ, അതുകൊണ്ടാണ് ബസ് കുറവ്. നിസ്കാരം കഴിഞ്ഞ ബസ്സുകളൊക്കെ ഇവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങും. ഒരു ബസ് അവിടെ കാണുന്നുണ്ട്, അതിന് നല്ല തിരക്കുണ്ട് കേട്ടാ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് നമ്മളിങ്ങനെ എത്തി മസ്ജിദുൽ ഷജറിൻ്റെ അടുത്ത് എത്തി കേട്ടോ. നല്ല ആളാണ് കേട്ടാ, നോക്കിയാ ബസ്സിൽ ബസ് ഇവിടുന്ന് വിട്ടു. ഫുള്ളാളായതുകൊണ്ട് അവിടുന്ന് വിട്ടു ബസ്. ഈ സമയത്ത് ഒരു ബസ്സാന്ന് തോന്നുള്ളൂ ഫ്രീ സർവീസ്, കാരണം സമയം 4 മണിയല്ലേ. കുറേ ആൾക്കാർ നിസ്കാരം, പ്രൈവറ്റ് ബസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഈ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉറക്കുന്ന സമയമാണ്. എന്നാൽ ഇത് ഈ നാട്ടും പ്രദേശങ്ങളിൽ, കാരണം നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലും പറയുന്നത് പോലെ മക്കയുടെ മക്കയുടെ ഈ പ്രദേശങ്ങളിൽ കൂടി കറങ്ങുന്ന ബസ്സാണിത് ഫ്രീ സർവീസ്. ഞാൻ എല്ലാവരും ഉറക്കായിരിക്കും ഈ സമയത്ത് ഔട്ട് സ്റ്റല്ല, അതുകൊണ്ട് ബസ് ഇപ്പോൾ മൂവ് ചെയ്യല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് ആജിമാരെയും കൊണ്ട് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അറബിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ വരും. ഈ ഹോട്ടലിൽ താമസിക്കുന്നവരൊക്കെ, അവർക്കൊക്കെ ബസ് സർവീസ് ഉണ്ടാവും പ്രൈവറ്റായിട്ട്. അവരെ ഹോട്ടലിൻ്റെ അവരൊക്കെ അതിൽ വന്ന് കയറിയിട്ടുണ്ടാവും. ഈ റോഡ് നമ്മളെ ഈ ഡയറക്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ജബലന്നൂർ, ആ വഴി അങ്ങനെ പോകുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ജബലന്നൂർ ഭാഗത്തേക്കൊക്കെ മല മുകളിലൊക്കെ കാണാൻ പോകണമെന്നുള്ളവർ മറവയുടെ ഭാഗത്തു നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ വന്നാൽ മതി. ഇവിടുന്ന് 5 റിയാലോ 4 റിയാലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജബലന്നൂരിൽ ടാക്സിക്കാർ ഇറക്കിത്തരും കേട്ടാ. അറബിൻ്റെ അടുത്ത് ടാക്സി വിളിച്ച് പോകുകയാണെങ്കിൽ, അറിയാത്തവർ വന്ന് ടാക്സി വിളിച്ച് പോകുകയാണെന്നാണെങ്കിൽ 10-30 റിയാല് 25 റിയാലും കൊടുക്കേണ്ടിവരും. അതിപ്പോൾ പെട്രോളിനൊക്കെ വില കൂടുതലല്ലേ, അതുകൊണ്ട് പണ്ടൊക്കെ ഒരാൾക്ക് 2 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ജബലന്നൂർ എടുത്ത് പോയിട്ട് ഇറങ്ങാം. പക്ഷേ ഇപ്പോൾ അതിപ്പോൾ അവിടെ ആ സ്ഥാനത്ത് 5 റിയാൽ കൊടുക്കേണ്ടിവരും. എന്നാലും പ്രഭാതത്തിൽ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ മൂകമായിട്ടിരിക്കുകയാണ്. ഹാജിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി പള്ളിയിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് മസ്ജിദുൽ ഷജർ കേട്ടാ. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇവിടെയും ചരിത്രങ്ങൾ, പ്രവാചകൻ്റെ ചരിത്രം പറയുന്നുണ്ട് ഈ പള്ളിയുടെ. കാരണം വൃക്ഷം സംസാരിച്ച് ആ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ്. എന്നാലും ഈ പള്ളിയുടെ മുൻവശത്ത് ബാർബർ ഷോപ്പുകളും ചെറിയൊരു കടകളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഈ പള്ളിയുടെ ഉൾവശം ഒന്ന് നോക്കാം. ഇതൊരു അടയാളം മാത്രമാണ്, റസൂലുള്ള വൃക്ഷത്തോട് സംസാരിച്ചു എന്നുള്ളത് ഒരടയാളത്തിനുള്ള ഒരിതാണ് സംഭവം. ആ പള്ളിയുടെ ഉൾവശം കണ്ടോ, പള്ളിയുടെ ഉൾവശം നമ്മളെ സാധാരണ പള്ളി പോലെ തന്നെ, വേറെ പ്രത്യേകതയൊന്നുമില്ല. ഈ പള്ളി ഒരു അടയാളമാണ്. ഏതായാലും അള്ളാഹു നിങ്ങളെയൊക്കെ ഈ മണ്ണിൽ എത്തിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുപാദം പതിഞ്ഞ മണ്ണാണ് ഇതൊക്കെ പഠിച്ചവനെ. നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നതല്ലേ. പള്ളിയുടെ ഉള്ളു കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് നിസ്കരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ ഉദു എടുക്കുന്ന ഉദു ചെയ്യുന്നവരുണ്ട്. നിസ്കാരത്തിൻ്റെ സമയം അടുക്കാറായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും മസ്ജിദുൽ ഷജറിൻ്റെ മിനാരൊക്കെ കാണാം, പ്രഭാതത്തിലെ കാഴ്ചകൾ. അങ്ങനെ പഠിച്ചവനെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കിത്തരട്ടെ. അമീനി അറബുൽ ആലമീൻ. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഭാഗങ്ങളൊക്കെ കാണാം. ഇന്നത്തേക്ക് താൽക്കാലികമായിട്ട് ഞാൻ വിട പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.